എല്ലാവർക്കും ആദീസ് പി എസ് സി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പഠിച്ചു ആ ക്ലാസ് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇന്ന് രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പഠിക്കാം രണ്ടാം ലോക മഹായുദ്ധം ലോകം കണ്ട ഏറ്റവും മാരകമായ യുദ്ധമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം നടന്നത് രണ്ടാം ലോക മഹായുദ്ധം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് അവസാനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പെട്ടെന്നുള്ള കാരണം അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പെട്ടെന്നുള്ള കാരണം ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം രണ്ടാം ലോക മഹായുദ്ധം നടന്നത് സഖ്യകക്ഷികളും അതേപോലെ അച്ചുതണ്ട് ശക്തികളും തമ്മിലായിരുന്നു അപ്പോൾ സഖ്യകക്ഷികൾ പഞ്ചമഹാശക്തികളെന്നും അച്ചുതണ്ട് ശക്തികളുമെന്ന രണ്ട് ശക്തികൾ തമ്മിലായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം നടന്നത് സഖ്യശക്തികള് യു എസ് എസ് ആർ യുഎസ്എ ബ്രിട്ടൻ ഫ്രാൻസ് ചൈന ഇവയായിരുന്നു അച്ചുതണ്ട് ശക്തികള് ജർമ്മനി ജപ്പാൻ ഇറ്റലി ഇവ അച്ചുതണ്ട് ശക്തികൾ എന്നറിയപ്പെട്ടു രണ്ടാം ലോക മഹായുദ്ധത്തിന് ആരംഭം കുറിച്ച സംഭവം ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം ജർമ്മനി പോളണ്ട് ആക്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്നിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്നിലെ ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായത് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിനുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ വേസായ് സന്ധിപ്രകാരം ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചു എങ്കിലും എന്താണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച സഖ്യകക്ഷികൾ ഞാൻ ഒരു പ്രതികാരത്തോടെയാണ് വേസായ് ഉടമ്പടി ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ചത് ജർമ്മനിയുടെ കോളനികളും ഭൂപ്രദേശങ്ങളും സഖ്യകക്ഷികൾ പിടിച്ചെടുത്തു യുദ്ധത്തിൻ്റെ ഉത്തരവാദിത്വവും ഭീമമായ നഷ്ടപരിഹാരത്തുകയും ജർമ്മനിയുടെ മേൽ കെട്ടിവെച്ചു ഏകപക്ഷീയവും അന്യായവുമായ വെയ്സായി ഉടമ്പടിയിലെ അപമാനകരമായ വ്യവസ്ഥകൾ ജർമ്മൻ ജനതയെ അസ്വസ്ഥരാക്കി ഇത് മുതലെടുത്ത് ജർമ്മൻ ജനതയിൽ പ്രതികാര മനോഭാവവും തീവ്രമായ ദേശീയ ബോധവും വളർത്തിയെടുക്കാൻ ഹിറ്റ്ലറുടെ നാസിസത്തിന് കഴിഞ്ഞു ഇറ്റലിയിൽ മുസോളനിയും ജർമ്മനിയിൽ ഹിറ്റ്ലറും അധികാരം പിടിച്ചെടുത്തത് രണ്ടാം ലോകമഹായുദ്ധത്തിന് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ വേസായ് സന്ധി പ്രകാരം പരാജയപ്പെട്ട രാജ്യങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് കോളനികളോ കമ്പോളങ്ങളോ ഉണ്ടായിരുന്നില്ല അതിനാൽ തങ്ങളുടെ രാജ്യത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി അവർ മറ്റു രാഷ്ട്രങ്ങളെ ആക്രമിക്കാൻ പദ്ധതിയിട്ടു ഇതിനുവേണ്ടി ജർമ്മനിയും ജപ്പാനും ഇറ്റലിയും അച്ചുതണ്ട് സഖ്യത്തിന് ആക്സിസ് പവർ അച്ചുതണ്ട് സഖ്യം ആക്സിസ് പവർ ആക്സിസ് പവറിന് രൂപം നൽകി ഇതിനെതിരായി ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് സൈനിക സഖ്യം രൂപീകരിച്ചു ഇതാണ് അലൈഡ് പവർ സൈനിക സഖ്യം ഈ രണ്ട് ശക്തികളുടെയും ആക്രമണത്തിനും അധികാരമോഹത്തിനും തടയിടാൻ ലീഗ് ഓഫ് നാഷൻസിന് കഴിഞ്ഞില്ല ഇതോടെ രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചു ജർമ്മനി സർവരാജ സർവരാഷ്ട്ര സഖ്യത്തിൽ നിന്നും പിന്മാറിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജർമ്മനി ലീഗ് ഓഫ് നാഷൻസിൽ നിന്നും പിന്മാറി ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ മൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ മൂന്നിന് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു മ്യൂണിച്ച് ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് സെപ്റ്റംബർ രണ്ടിന് മ്യൂണിച്ച് ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് സെപ്റ്റംബർ രണ്ടിനായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ചതി എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് മ്യൂണിച്ച് ഉടമ്പടിയെ ആണ് ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ചതി എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് മ്യൂണിച്ച് ഉടമ്പടിയെ മ്യൂണിച്ച് ഉടമ്പടിയിലൂടെ ജർമ്മനിക്ക് ലഭിച്ച പ്രദേശം സുഡാറ്റൻ ലാൻഡ് മ്യൂണിച്ച് ഉടമ്പടിയിലൂടെ ജർമ്മനിക്ക് ലഭിച്ച പ്രദേശമാണ് സുഡാറ്റൻ ലാൻഡ് എന്താണ് മ്യൂണിച്ച് ഉടമ്പടി എന്ന് നോക്കാം ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം രൂപം കൊണ്ട ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു ചെക്കോസ്ലോവാക്യം ചെക്കോസ്ലോവാക്യയിൽ ജർമ്മൻ വംശജർക്ക് ഭൂരിപക്ഷമുള്ളൊരു പ്രദേശമായിരുന്നു ലാൻഡ് ആ ചെക്കോസ്ലാവാക്യയിലെ ജർമ്മൻ വംശജർക്ക് ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമായിരുന്നു സുഡറ്റൻലാൻഡ് വ്യവസായ കേന്ദ്രം കൂടിയായിട്ടുള്ള ഈ സുഡറ്റൻ ലാൻഡ് ആക്രമിച്ച് കീഴടക്കാൻ ഹിറ്റ്ലർ തീരുമാനിക്കുന്നു അതിനെതിരായി ചെക്കോസ്ലാവാക്യ ബ്രിട്ടനോടും ഫ്രാൻസിനോടും സഹായം അഭ്യർത്ഥിച്ചു എന്നാൽ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയെ സഹായിക്കുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സെപ്റ്റംബറിൽ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി എന്നിവർ ജർമ്മനിയിലെ മ്യൂണിക്കിൽ സമ്മേളിക്കുകയും സുഡറ്റൻ ലാൻഡിനുമേൽ ജർമ്മനിയുടെ അവകാശവാദം അംഗീകരിക്കുകയും ചെയ്തു സുഡറ്റൻ ലാൻഡ് ജർമ്മനിക്ക് വിട്ടുകൊടുക്കുവാൻ തീരുമാനിച്ചു ചെക്കോ ചെക്കോസ്ലാവാക്യോടോ അവരുമായി ഉടമ്പടി ഉണ്ടാക്കിയിരുന്ന സോവിയറ്റ് യൂണിയനോടോ ആലോചിക്കാതെയാണ് മ്യൂണിക് ഉടമ്പടി തയ്യാറാക്കിയത് അപ്പം ഈ ഒരു ഉടമ്പടിയുടെ മറവിൽ ജർമ്മനി ചെക്കോസ്ലോവാക്യ പൂർണ്ണമായും കീഴടക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ അനാക്രമണ സന്ധിയിൽ ഒപ്പുവെച്ച രാഷ്ട്രങ്ങൾ ജർമ്മനിയും റഷ്യയും ജർമ്മനിയും റഷ്യയും തമ്മിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ അനാക്രമണ സന്ധിയിൽ ഒപ്പുവെച്ചത് ഈ സന്ധിപ്രകാരം പരസ്പരം ആക്രമിക്കുകയില്ലെന്നും പോളണ്ട് പങ്കുവയ്ക്കാമെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചതോടെ ഈ കരാർ അവസാനിച്ചു ജർമ്മനിയുടെ ബ്രിട്ടൻ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ രഹസ്യനാമം ഓപ്പറേഷൻ സീലായൺ ജർമ്മനിയുടെ ബ്രിട്ടൻ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ രഹസ്യനാമമാണ് ഓപ്പറേഷൻ സീലയൺ ജർമ്മനിയുടെ റഷ്യ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ രഹസ്യനാമം ഓപ്പറേഷൻ ബാർബറോസ ജർമ്മനിയുടെ റഷ്യ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ രഹസ്യനാമമാണ് ഓപ്പറേഷൻ ബാർബറോസ ജർമ്മനി റഷ്യയെ ആക്രമിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജർമ്മനി റഷ്യയെ ആക്രമിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജർമ്മനി റഷ്യയോട് പരാജയപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക പങ്കെടുക്കാനുണ്ടായ കാരണം ജപ്പാൻ്റെ പേൾ ഹാർബർ ആക്രമണമാണ് ജപ്പാൻ പേൾ ഹാർബർ ആക്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴിനാണ് ജപ്പാൻ പേൾ ഹാർബർ ആക്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴിന് പസഫിക് സമുദ്രത്തിൽ ഹവായ് ദ്വീപിലുള്ള അമേരിക്കയുടെ സൈനിക താവളമായിരുന്നു പേൾഹാർബർ ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം രണ്ടാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് ആദ്യമായി അണുബോംബ് ഉപയോഗിക്കുന്നത് ആദ്യമായി അമേരിക്ക അണുബോംബ് വർഷിച്ച ജപ്പാൻ നഗരം ഹിരോഷിമ ആദ്യമായി അണുബോംബ് പ്രയോഗിച്ചത് അമേരിക്കയാണ് ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിലാണ് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ടത് ഹിരോഷിമയിൽ അണുബോംബ് ആക്രമണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനാണ് ഹിരോഷിമയിൽ അണുബോംബ് ആക്രമണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് ഹിരോഷിമയിൽ വർഷിക്കപ്പെട്ട ബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ് ഹിരോഷിമയിൽ വർഷിക്കപ്പെട്ട ബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ് ഹിരോഷിമയിൽ ബോംബിട്ട അമേരിക്കൻ വൈമാനികൻ പോൾ ടിബറ്റ്സ് ഹിമോ ഹിരോഷിമയിൽ ബോംബിട്ട അമേരിക്കൻ വൈമാനികനാണ് പോൾ ടിബറ്റ്സ് ഹിരോഷിമയിൽ വർഷിക്കപ്പെട്ട ബോംബ് ലിറ്റിൽ ബോയ് ഇത് യുറേനിയം ബോംബാണ് ഹിരോഷിമയിൽ ബോംബിടാൻ ഉപയോഗിച്ച വിമാനം എനോലഗെ ഹിരോഷിമയിൽ ബോംബിടാൻ ഉപയോഗിച്ച വിമാനം എനോലഗേ ഹിരോഷിമ ദിനം ഓഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനം ഓഗസ്റ്റ് ആറ് അമേരിക്ക രണ്ടാമതായി അണുബോംബ് വർഷിച്ച ജപ്പാൻ നഗരം നാഗസാക്കി അമേരിക്ക രണ്ടാമതായി അണുബോംബ് വർഷിച്ച ജപ്പാൻ നഗരം നാഗസാക്കി നാഗസാക്കിയിൽ ബോംബാക്രമണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് നാഗസാക്കിയിൽ ബോംബാക്രമണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച അമേരിക്കൻ വൈമാനികൻ ചാൾസ് സീനി നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച അമേരിക്കൻ വൈമാനികൻ ചാൾസ് സീനി നാഗസാക്കിയിൽ ഉപയോഗിച്ച ബോംബിൻ്റെ പേര് ഫാറ്റ്മാൻ നാഗസാക്കിയിൽ ഉപയോഗിച്ചത് ഫാറ്റ്മാൻ എന്ന പ്ലൂട്ടോണിയം ബോംബാണ് നാഗസാക്കിയിൽ ആറ്റം ബോംബ് വർഷിച്ച അമേരിക്കൻ വിമാനമാണ് ബോക്സ് കാർ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച അമേരിക്കൻ വിമാനം ബോക്സ് കാർ ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ എന്താണ് ഹിബാകുഷകൾ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആണവ ദുരന്തം പേരെ ജീവിക്കുന്ന മനുഷ്യരാണ് ഹിബാകുഷകൾ കുഷകൾ എന്നറിയപ്പെടുന്നത് രണ്ടാം ലോക ലോകമഹായുദ്ധത്തിൻ്റെ അനന്തരഫലമായുണ്ടാകുന്ന ആണവ ദുരന്തം പേര് ജീവിക്കുന്ന മനുഷ്യരാണ് ഹിബാ കുശകൾ എന്നറിയപ്പെടുന്നത് ഹിരോഷിമ ബോംബുവർഷത്തിൻ്റെ ഫലമായുണ്ടായ അണു വികിരണത്തിൻ്റെ ഇരയാണ് സഡാക്കോ അസൂക്കി എന്ന ബാലിക ഈ സഡാക്കോ അസൂക്കി എന്ന ബാലിക രോഗശയ്യയിൽ വെച്ച് നിർമ്മിച്ച സഡാക്കോ കൊക്കുകൾ ഇന്ന് യുദ്ധവിരുദ്ധ വികാരത്തിൻ്റെ പ്രതീകമായി ഉപയോഗിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് വിമാനങ്ങളും ടാങ്കുകളും അന്തർവാഹിനികളും കരസൈന്യങ്ങളും ഉപയോഗിച്ച് ജർമ്മനി നടത്തിയ മിന്നൽ ആക്രമണങ്ങൾ അറിയപ്പെടുന്നത് ബ്ലീഡ്സ്ക്രീഗ് ബ്ലീഡ്സ്ക്രീഗ് എന്നാണ് ജർമ്മനി നടത്തിയ മിന്നൽ ആക്രമണങ്ങൾ അറിയപ്പെടുന്നത് രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് ട്രോജൻ കുതിര യുദ്ധതന്ത്രം ഉപയോഗിച്ചിരുന്നത് ജർമ്മനിയായിരുന്നു അപ്പോൾ ജർമ്മനി ഉപയോഗിച്ച യുദ്ധതന്ത്രമായിരുന്നു ട്രോജൻ കുതിര യുദ്ധതന്ത്രം അഞ്ചാം പത്തി പ്രവർത്തകർ എന്നറിയപ്പെടുന്ന ചാരന്മാരെ ഉപയോഗിച്ചിരുന്ന രാജ്യം ജർമ്മനി ജർമ്മനി ഉപയോഗിച്ചിരുന്ന ചാര പ്രവർത്തകരായിരുന്നു അഞ്ചാം പത്തി പ്രവർത്തകർ എന്ന് അറിയപ്പെട്ടിരുന്നത് രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് ജർമ്മൻ അന്തർവാഹിനി മുക്കിയ അമേരിക്കൻ ചരക്കുകപ്പലാണ് റോബിൻഹുഡ് രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് ജർമ്മൻ അന്തർവാഹിനി മുക്കിയ അമേരിക്കൻ ചരക്കുകപ്പലാണ് റോബിൻഹുഡ് രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് ജപ്പാൻ ബോംബിട്ട് നശിപ്പിച്ച ഇംഗ്ലീഷ് കപ്പൽ പ്രിൻസ് ഓഫ് വെയിൽസ് രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് ജപ്പാൻ ബോംബിട്ട് നശിപ്പിച്ച ഇംഗ്ലീഷ് കപ്പലാണ് പ്രിൻസ് ഓഫ് വെയിൽസ് രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നത് വിൻസ്റ്റൻറ്റ് ചർച്ച് രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ജപ്പാൻ പ്രസിഡന്റ് ടോജോ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ജപ്പാൻ പ്രസിഡന്റ് ടോജോ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ റഷ്യൻ പ്രസിഡന്റ് സ്റ്റാലിൻ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ റഷ്യൻ പ്രസിഡന്റ് സ്റ്റാലിൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യകക്ഷികളുടെ വിജയത്തിൻ്റെ ആയുധപ്പുര എന്ന് വിശേഷിപ്പിക്കുന്നത് അമേരിക്കയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആയുധ കച്ചവടത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ രാജ്യമാണ് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആദ്യം കീഴടങ്ങിയ രാജ്യം ഇറ്റലി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആദ്യം കീഴടങ്ങിയ രാജ്യം ഇറ്റലി രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവസാനം കീഴടങ്ങിയത് ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവസാനം കീഴടങ്ങിയത് ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവസാനം കീഴടങ്ങിയത് ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആൾനാശം രാജ്യം റഷ്യ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആൾനാശമുണ്ടായ രാജ്യമാണ് റഷ്യ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബെൽജിയത്തിൽ വെച്ച് ജർമ്മനി നടത്തിയ അന്തിമ യുദ്ധം ബർഗ് യുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബെൽജിയത്തിൽ വെച്ച് ജർമ്മനി നടത്തിയ അന്തിമ യുദ്ധം ബർഗ് യുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധം സ്റ്റാലിൻഗ്രാഡ് യുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധമായിരുന്നു സ്റ്റാലിൻഗ്രാഡ് യുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഗുരുതരങ്ങളായ പാതകങ്ങൾ ചെയ്ത ആളുകളെ വിചാരണ ചെയ്തത് ന്യൂറംബർഗിൽ വെച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഗുരുതരമായ പാതകങ്ങൾ ചെയ്ത ആളുകളെ വിചാരണ ചെയ്തത് ന്യൂറംബർഗിൽ വെച്ചായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി നിരൂപാധികം കീഴടങ്ങിയ വർഷം ആയിരത്തി മെയ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാലിന് ജപ്പാൻ കീഴടങ്ങിയതോടെ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു അറ്റ്ലാന്റിക് ചാർട്ട് ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പതിനാല് അറ്റ്ലാന്റിക് ചാർട്ട് ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പതിനാല് അറ്റ്ലാന്റിക് ചാർട്ട് ഒപ്പുവെച്ച ലോക നേതാക്കൾ റൂസ്വെൽറ്റ് വിൻസ്റ്റൺ ചർച്ചിൽ അറ്റ്ലാന്റിക് ചാർട്ടിൽ ഒപ്പുവെച്ച ലോക നേതാക്കളാണ് റൂസ് വിൻസ്റ്റൺ ചർച്ചിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി ഉയർന്നു വന്ന രണ്ട് ലോകശക്തികളാണ് അമേരിക്കയും റഷ്യയും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി ഉയർന്നു വന്ന രണ്ട് ലോകശക്തികൾ അമേരിക്കയും റഷ്യയും രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് അമേരിക്ക മുതലാളിത്ത ചേരിക്കും റഷ്യ സോഷ്യലിസ്റ്റ് ചേരിക്കും നേതൃത്വം കൊടുത്തു അപ്പോൾ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ആശയപരമായ ഭിന്നത അതായത് മുതലാളിത്തവും സോഷ്യലിസവും തമ്മിലുള്ള ആശയപരമായ ഭിന്നത ശീതസമരമെന്ന് അറിയപ്പെട്ടു അപ്പോൾ ഈ ഒരു ആശയപരമായിട്ടുള്ള ഭിന്നതയെ ശീതസമരമെന്ന് ആദ്യമായി വിളിച്ചത് അല്ലെങ്കിൽ ആ ഒരു പദം ഉപയോഗിച്ചത് ബർനാട്ട് ബറോച്ചാണ് ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബർനാട്ട് ബറോച്ച് ശീതസമരം എന്ന ഗ്രന്ഥം രചിച്ചത് വാൾട്ടർ ലിപ്മാൻ ശീതസമരം എന്ന ഗ്രന്ഥം രചിച്ചത് വാൾട്ടർ ലിപ്മാൻ ശീതസമരത്തെ ഇരുധ്രുവ രാഷ്ട്രീയം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് അർണോൾഡ് ടൊയാമ്പി ശീതസമരത്തെ ഇരുധ്രുവ രാഷ്ട്രീയം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി അർണോൾഡ് ടൊയാമ്പി രണ്ടാം ലോക മഹായുധത്തിന്റെ ഫലമായി രൂപം കൊണ്ട അന്താരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്ര സംഘടന അപ്പോൾ യു എൻ ഒ രണ്ടാലോകമഹായുദ്ധത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട അന്താരാഷ്ട്ര സംഘടനയാണ് യു എൻ ഒ ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാല് ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാല് ആസ്ഥാനം ന്യൂയോർക്ക് ഐക്യരാഷ്ട്ര ദിനം ഒക്ടോബർ ഇരുപത്തി നാല് അപ്പം സഭയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ യു എൻ ഒയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് പാബ്ലോ പിക്കാസോ വരച്ച ചിത്രം ഗോർണിക്ക രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് പാബ്ലോ പിക്കാസോ വരച്ച പ്രശസ്തമായ ചിത്രമാണ് ഗോർണിക്ക ഫാസിസ്റ്റുകൾ ബോംബിട്ടു തകർത്ത ഒരു സ്പാനിഷ് പട്ടണമായിരുന്നു ഗോർണിക്ക രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് മണി മുഴങ്ങുന്നതാർക്കു വേണ്ടി എന്ന നോവൽ രചിച്ചത് ഏണസ്റ്റ് ഹെമ്മിങ് വേ അപ്പം ഏണസ്റ്റ് ഹെമ്മിംഗ്വേയുടെ പ്രശസ്തമായ വാക്കാണ് മണി മുയങ്ങുന്നത് ആർക്കു വേണ്ടി ഇത് രണ്ടാം ലോക മഹായുദ്ധവുമായി രചിക്കപ്പെട്ടതാണ് ബന്ധപ്പെട്ട് രചിക്കപ്പെട്ടതാണ് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ജനറേഷൻ കനാൽ ആഷസ് ആൻഡ് ഡയമണ്ട് എന്നീ യുദ്ധ സിനിമാത്രയങ്ങൾ നിർമ്മിച്ചത് ആന്ധ്രേ വൈദ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ജനറേഷൻ കനാൽ ആഷസ് ആൻഡ് ഡയമണ്ട് എന്നീ സിനിമാത്രയങ്ങൾ നിർമ്മിച്ചത് അല്ലെങ്കിൽ മൂന്ന് സിനിമകൾ നിർമ്മിച്ചത് ആന്ധ്രേ വൈദ്യയാണ് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ഷിൻഡേഴ്സ് ലിസ്റ്റ് എന്ന സിനിമ നിർമ്മിച്ചത് സ്റ്റീവൻസ് വർക്ക് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ഷിൻഡേഴ്സ് ലിസ്റ്റ് എന്ന സിനിമ നിർമ്മിച്ചത് സ്റ്റീഫൻസ് വർക്ക് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ചാർലി ചാപ്ലിൻ നിർമ്മിച്ച സിനിമ ദി ഗ്രേറ്റ് ഡിറ്റക്ടർ ദി ഗ്രേറ്റ് ഡിറ്റക്ടർ എന്നതാണ് ചാർലി ചാപ്ലി നിർമ്മിച്ച സിനിമ രണ്ടാം ലോക മഹായുധവുമായി ബന്ധപ്പെട്ട് ചാർലി ചാപ്ലിൻ നിർമ്മിച്ച സിനിമ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ഹിരോഷിമ മോൺ ആമോർ എന്ന സിനിമ സംവിധാനം ചെയ്തത് അലൻ റസ്നെയ്സ് ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ഹിരോഷിമ മോൺ ആമോർ എന്ന സിനിമ സംവിധാനം ചെയ്തത് അലൻ റെസ്നേസ് ആണ് ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ